ഷെയ്ഖ് നവാഫ് അഹമ്മദ് അൽ ജാബിർ സബാഹിന്റെ വേർപാടിൽ ദുഃഖാചരണത്തിലാണ് രാജ്യം. കുവൈറ്റിലെ 16-ാമത്തെ അമീറായിരുന്ന അദ്ദേഹം കുവൈറ്റ് രാജകുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗമായിരുന്നു. ഷെയ്ഖ് മിഷൽ അൽ അഹമ്മദ് അൽ ജാബിർ സബാഹാണ് ഇനി കുവൈറ്റ് അമീർ ആകുക. ഇപ്പോൾ 83 വയസ്സുകാരനാണ് അഹമ്മദ് അൽ ജാബർ. ലോകത്തെ ഏറ്റവും പ്രായമുള്ള 10 ഭരണാധികാരികളുടെ പട്ടികയിലേക്ക് കൂടിയാണ് പുതിയ അമീറായി ഷെയ്ഖ് മിഷൽ അൽ അഹമ്മദ് അൽ ജാബിർ സബാഹ് ഇടം നേടുന്നത്. അന്തരിച്ച കുവൈറ്റ് അമീറിന്റെ പിൻഗാമിയായി ഷെയ്ഖ് മിഷൽ അൽ അഹമ്മദ് അൽ ജാബിർ സബാഹ് അധികാരമേൽക്കുമെന്ന് കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയും ക്യാബിനറ്റ് കാര്യ സഹമന്ത്രിയുമാണ് പ്രഖ്യാപിച്ചത്. താമസിയാതെ ഷെയ്ഖ് മിഷൽ അൽ അഹമ്മദ് അൽ ജാബിർ സബാഹ് കുവൈറ്റ് അമീറായി സ്ഥാനമേറ്റെടുത്തേക്കുമെന്നാണ് റിപ്പോർട്ട്. അമീർ ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അസ്സബാഹിന്റെ മരണത്തെ തുടർന്ന് 2020 ഒക്ടോബർ മുതൽ അഹമ്മദ് അൽ ജാബർ കുവൈറ്റിന്റെ കീഴാവകാശിയാണ്. 1940 ജനിച്ച അഹമ്മദ് അൽ ജാബർ പരേതനായ ഷെയ്ഖ് നവാഫിന്റെ അർദ്ധ സഹോദരനും 1921 മുതൽ 1950 വരെ കുവൈത്ത് ഭരിച്ചിരുന്ന കുവൈറ്റിന്റെ 10-ാമത്തെ ഭരണാധികാരി പരേതനായ ഷെയ്ഖ് അഹമ്മദ് അൽ ജാബർ സബാഹിന്റെ 7-ാമത്തെ മകനുമാണ്. 1960 UKയിലെ ഹെഡൻ പോലീസ് കോളേജിൽ നിന്ന് ബിരുദം നേടിയ ശേഷം അഹമ്മദ് അൽ ജാബർ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിൽ ചേർന്നു. 1967 മുതൽ 1980 വരെ അദ്ദേഹം ആഭ്യന്തര മന്ത്രാലയത്തിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും രാജ്യത്തിന്റെ സുരക്ഷാ സേവനത്തിന്റെയും തലവനായി സേവനമനുഷ്ഠിച്ചു. 1990 ഇറാഖിന്റെ കുവൈറ്റ് അധിനിവേശ സമയത്ത് അഹമ്മദ് അൽ ജാബർ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഇടപെടലുകൾ നടത്തി. 2004 മന്ത്രി പദവിയിൽ കുവൈറ്റ് നാഷണൽ ഗാർഡിന്റെ ഡെപ്യൂട്ടി ചീഫായി അദ്ദേഹം നിയമിതനായി. കുവൈറ്റ് നാഷണൽ ഗാർഡിന്റെ ഏറ്റവും ശക്തനായ വ്യക്തിയായിരുന്നു അഹമ്മദ് അൽ ജാബർ. തന്റെ ഭരണകാലത്ത് ഏജൻസിയുടെ പരിഷ്കരണത്തിനും അഴിമതിക്കെതിരായ നടപടിക്കും നേതൃത്വം നൽകിയിട്ടുണ്ട്. 2020 കിരീടാവകാശിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതിനു ശേഷമാണ് KNG തന്റെ സ്ഥാനത്തു നിന്ന് അദ്ദേഹം പടിയിറങ്ങുന്നത്. അദ്ദേഹത്തിന്റെ അർദ്ധ സഹോദരൻ പരേതനായ ഷെയ്ഖ് സബാഹ് 2006 അമീറായതിന് തൊട്ടു പിന്നാലെ അൽ സബാ രാജകുടുംബത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന 3 പേരിൽ ഒരാളായി അഹമ്മദ് അൽ ജാബിർ മാറി. രാഷ്ട്രീയ തർക്കങ്ങൾ ഒഴിവാക്കാനും കുടുംബത്തിലെ തന്റെ ബന്ധം നിലനിർത്താനും ഷെയ്ഖ് അഹമ്മദ് അൽ ജാബിർ കൂടുതൽ ഉയർന്ന പദവികൾ നിരസിച്ചിരുന്നു. കുവൈറ്റ് അമച്ചർ റേഡിയോ സൊസൈറ്റിയുടെ സ്ഥാപകനും ഓണററി പ്രസിഡന്റുമാണ് അദ്ദേഹം. കുവൈറ്റ് എയർക്രാഫ്റ്റ് എഞ്ചിനീയർ പൈലറ്റ് അസോസിയേഷന്റെയും ദിവാൻ ഓഫ് പോയിറ്റ്സിന്റെയും ഓണററി പ്രസിഡന്റായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്.